നമസ്കാരം. ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങൾ പോലെ ഒന്നാണ് ഹിന്ദു എന്ന് ധരിച്ചാണ് പലരും ഹിന്ദു രാഷ്ട്രം എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥരാവുന്നത്. വാസ്തവത്തിൽ ഇംഗ്ലീഷിലെ റിലീജിയൻ എന്ന വാക്കിന് തുല്യമായ ഒരു വാക്ക് ഒരു ഭാരതീയ ഭാഷയിലും ഇല്ല തന്നെ. ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഒരു ഗ്രന്ഥം എന്ന ഏർപ്പാടാണ് റിലീജിയൻ. ഭാരതത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാടില്ല. അനവധി ദൈവങ്ങൾ, അവതാരങ്ങൾ, ഋഷിമുനിമാർ, അവധൂതന്മാർ, സന്യാസിമാർ, എണ്ണിയാലൊടുങ്ങാത്ത ഗ്രന്ഥങ്ങൾ, സമ്പ്രദായങ്ങൾ, ആരാധനാ രീതികൾ, ആധ്യാത്മികത, വേദാന്തം, ഇവിടെ റിലീജിയൻ ഇല്ല. ആർക്കും എന്തും ചെയ്യാവുന്ന, ആരും എന്തും ചെയ്യുന്ന, വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന നാട്ടിൽ എന്ത് ദൈവം, ഏത് ഗ്രന്ഥം, ഏത് പ്രവാചകൻ? ഈ സമ്പ്രദായങ്ങളെ മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹിന്ദു. അതിനാൽ ഹിന്ദുമതം എന്ന ഒന്നില്ല, റിലീജിയൻ എന്ന അർത്ഥത്തിൽ ഒട്ടുമേ ഇല്ല. വേണമെങ്കിൽ ഹിന്ദു മതങ്ങളെന്ന് പറയാം. അഭിപ്രായം, സമ്പ്രദായം അല്ലെങ്കിൽ ഭാരതീയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഭാരതത്തെ ഹിന്ദുസ്ഥാനെന്നും ഭാരതീയരെ ഹിന്ദുക്കളെന്നും പണ്ടേ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ഒരു ആൾ എംബ്രാസിങ് സ്വഭാവമുണ്ട് ഭാരതീയർക്ക്, എല്ലാറ്റിനെയും എല്ലാവരെയും കൂടെ കൂട്ടുന്ന സ്വഭാവം. ഇങ്ങനെയൊന്നുമല്ല പാശ്ചാത്യ അറബ് സംസ്കാരങ്ങളെപ്പോലെ ഇൻഫിഡൽ, ഹെറക്ടിക്, കാഫിർ തുടങ്ങിയ ഏർപ്പാടുകൾ ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടില്ല. ജാതി വ്യവസ്ഥയിൽ പോലും തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നെങ്കിലും മറ്റൊരു ജാതിയിൽപ്പെട്ടയാളെ കണ്ടാലുടൻ കൊല്ലണം എന്ന കൽപ്പന ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ഏതെങ്കിലും പുരാണത്തിലോ ഇതിഹാസത്തിലോ കഥകൾ ചെറിയിപ്പിക്ക് ചെയ്തെടുത്ത് പ്രതിരോധിക്കുന്ന വലിയൊരു സംഘം ചരിത്രകാരന്മാരുമുണ്ട് എന്നതും സത്യം. പക്ഷേ ഭാരതീയർ എന്ന ഹിന്ദുക്കൾ ബൈ ആൻഡ് ലാർജ് വിശാല ഹൃദയരും തങ്ങളെ മോശമായി കാണുന്നവരെ പോലും ബഹുമാനിക്കുന്നവരുമായി തുടർന്നു പോന്നു. ഇത് ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം. ഇതിനെയാണ് ഗുണപരമായി ഹിന്ദു എന്ന് വിളിക്കുന്നത്. ഇതിൽ മതമില്ലേ എന്ന് ചോദിച്ചാൽ മതവുമുണ്ട്, ഒരു സമ്പ്രദായം എന്ന നിലയിൽ. പക്ഷേ അത് ഹിന്ദു സമ്പ്രദായമായതിനാൽ മറ്റു മതങ്ങൾക്ക് ഒരിക്കലും ഭീഷണിയാവുന്നേയില്ല. മാത്രമോ അഭാരതീയ റിലീജിയൻസിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു പ്രൈവറ്റ് ബസ്സിൽ കൃഷ്ണൻ, ക്രിസ്തു, മെക്ക എന്നീ മൂന്ന് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കും? അത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഊഹിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു ഹിന്ദുവായിരിക്കും. ഈ സ്വഭാവം ചരിത്രാതീത കാലം മുതൽ ഉള്ളതിനാലാണ് ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുന്നത്. ഭരണഘടനയിൽ എഴുതിയാലെന്ത്, എഴുതിയില്ലെങ്കിലെന്ത്, രാഷ്ട്രത്തിൻ്റെ സ്വഭാവം അതേപടി നിലനിൽക്കും. മോഷണം ശിക്ഷാ നിയമത്തിലെ ഒരു കുറ്റമായാലും അല്ലെങ്കിലും നമ്മളാരും മോഷ്ടിക്കാൻ പോവില്ലല്ലോ. അതിനാൽ ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുമ്പോൾ ഒരു ഭയവും ആർക്കും വേണ്ട, പകരം ആശ്വാസവും അഭിമാനവും ആവേശവുമാണ് തോന്നേണ്ടത്. വെബ്ഡെക്സ്, തത്വമയി ന്യൂസ്.